നല്ല പടം ആയിരുന്നു. ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഇവിടെ അതായിട്ട് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അമ്മയോട് പറഞ്ഞ് കണ്ട് കണ്ടതാണ്, ഇഷ്ടപ്പെട്ട് മോരാലൊക്കെ കിട്ടുന്നതായിരുന്നു. ചെറിയൊരു പ്രശ്നം കയ്യടി ഒന്നുമില്ലായിരുന്നു. രാത്രിയത്തെ ചോദിക്കാൻ ആൾക്കാര്, രാത്രി ചോദിക്കാൻ അധികം ആൾക്കാരില്ലായിരുന്നു. അതൊരു മാത്രം ഒരു ഇതിനൊക്കെ ചെയ്തിട്ട് പോയി. നന്നായിട്ട് ചിരിയൊക്കെ ഉണ്ടായിരുന്നു, പഴയ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമായി? ആ ഇഷ്ടമായി. 4K ചെയ്തപ്പോൾ ആ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട്? അത് കൊള്ളാം. ഇടക്കിടക്ക് ചെറിയൊരു ബ്ലർനെസ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. അടിപൊളിയല്ലേ ആ ഒരു പഴയ ആ ഒരു വൈബ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ നൊസ്റ്റാൾജിയ ഒരു പൊളി തന്നെയാ, എത്ര കണ്ടാലും മതി വരുന്നില്ല. ആ മോഹൻലാലിന്റെ ആ ഒരു ഒരു പഴയ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു പ്രത്യേക പ്രൗഢ്യം തന്നെ, സെറ്റപ്പ് തന്നെയാ. പടം കണ്ടിട്ട് വീണ്ടും ഇരുന്ന് പിന്നെയും അടുത്ത ഷോയ്ക്ക് കയറാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. സൂപ്പർ. ആ പിക്ചർ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. പഴയ കാണുന്ന എന്നാലും ഫീല്, പക്ഷെ അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള പിക്ചർ ആയിട്ടുണ്ട്. സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് ഒക്കെ പെർഫെക്റ്റ്, അടിപൊളി ആയിട്ടുണ്ട്. അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സൗണ്ടിലാണെങ്കിലും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അവർക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. 4K അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. 4K ഒരു ഫീൽ ഒന്നും കിട്ടിയില്ല? ഇല്ല, അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. ആ പഴയ ആ ഒരു ഫിലിം ടെക്സ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിക്ചർ സ്ക്രീൻ ഫുൾ ആണോ? സ്ക്രീൻ ഫുൾ അല്ല, ഒരു 70% ഒക്കെ ഉള്ളൂ. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കുറച്ച് കട്ടിങ് ഉണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഇൻട്രസ്റ്റ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പഴയ ലാലേട്ടനെയൊക്കെ വീണ്ടും സ്ക്രീനിങ് കാണാൻ പറ്റിയല്ലേ? ഓക്കെ, ആ ഒരു ആ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്ത് അത്രേ ഉള്ളൂ. ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു പടത്തിന്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ട് വന്ന അത്രേ ഉള്ളൂ. അത് വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. ടിവിയില് ഒരു ഒരു 55 inches ഒക്കെ കാണുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം. സൗണ്ടിലൊന്നും ഇല്ലില്ല, അങ്ങനെ ഒരു വലിയൊരു വന്നിട്ടില്ല. മാറ്റമൊന്നും ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. അയ്യോ, എന്റെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ഡെഫിനറ്റ്ലി ആക്ച്വലി ഇറങ്ങിട്ട് ഒന്നുകൂടെ കാണണമെന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ തോന്നി? തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും നാളും മണിച്ചിത്രത്താഴ് കാണുമ്പം ഒരു മിസ്സിംഗ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ഇതൊക്കെ റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്ന ഒരു ഡ്രീം ആയിരുന്നു ഇത് തിയേറ്ററിൽ കാണണം എന്നുള്ളത്. സോ ഇറ്റ് ഇസ് എ ഡ്രീം കം ട്രൂ. താങ്ക് യു. പഴയ ലാലേട്ടനെ കണ്ടപ്പോ എങ്ങനെ തോന്നി? അയ്യോ, മെസ്മറൈസിംഗ്. ലാലേട്ടൻ മാത്രമല്ല, സുരേഷ് ഗോപി ആണെങ്കിലും ശോഭനയാണെങ്കിലും ഇന്നസെന്റ് ആണെങ്കിലും എല്ലാം ഒന്ന് ഈ ഒരു രീതിയിൽ റീവാച്ച് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. 4K ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു ക്വാളിറ്റി ഒക്കെ? അതാണ് ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ടെക്നിക്കാലിറ്റീസ് വെച്ചിട്ട് അതൊന്ന് എൻഹാൻസ് ചെയ്തപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആ മൂവി ഒന്ന് മച്ച് ബെറ്റർ ആയി എന്ന് തന്നെ പറയണം. എന്റെ ഒരു അറിവില് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കണ്ടില്ല. ആഡ് ചെയ്തോ കട്ട് ചെയ്തോ ഒന്നും കണ്ടില്ല. ഐ ഡോണ്ട് നോ, എന്റെ ഒരു ഇതിൽ ഞാനൊന്നും കണ്ടില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പടമാണ് അത്. വീണ്ടും 4K ഇപ്പൊ തിയേറ്ററിൽ കാണാന്ന് പറഞ്ഞാല് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കാതെ അറ്റ്മോസ്ഫിയറിലോട്ടുള്ള ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? സോങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പേടിപ്പിക്കുന്ന അതൊക്കെ വരുന്നുണ്ടോ? ആ ഹോണ്ടിങ് മ്യൂസിക് ഒക്കെ വരുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ കാണാൻ പോലെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. മരിച്ചുപോയ കുറെ പേരുണ്ടല്ലോ ഈ പടത്തിൽ, ഇപ്പം അവരെ കാണുമ്പോൾ എന്ന് തോന്നി? അവരെ കാണുമ്പോൾ എന്താ സന്തോഷം, വീണ്ടും അവരൊക്കെ ഒന്നുകൂടെ സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം. കുതിരവട്ടം പപ്പുവിനെ ഇന്നസെന്റ് ഒക്കെ വീണ്ടും കാണാൻ പറ്റത്തില്ല പ്രതീക്ഷയായി. വീണ്ടും ഇങ്ങനെ പഴയ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ അവരെല്ലാം കാണാൻ പറ്റുന്നതിന് വളരെ സന്തോഷമായ കാര്യം. മുമ്പും തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണോ? പിന്നെ എന്റെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ, പിന്നെ ഇവൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇത് തിയേറ്ററിൽ എങ്ങനെ ഉണ്ടെന്ന് പുള്ളി കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചതാ. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. 4K ചെയ്തപ്പോ പുതിയ ടെക്നോളജീസ് പണ്ട് കണ്ട ഫീല് വന്നു. മുമ്പ് തിയേറ്ററിൽ കണ്ടതിന് ഒരു ഓർമ്മയൊക്കെ വന്നു. പിന്നെ അത് പ്രത്യേകിച്ച് 4K കൂടെ ആവുമ്പഴത്തേക്കും തിയേറ്റർ ഫുള്ള് നിറഞ്ഞു നിക്കുവല്ലേ. കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പഴയ ലാലേട്ടനെയും ആ ഒരു മാൻട്രസോ കണ്ടപ്പോ എന്ത് തോന്നി? അതെ, ഒരു പഴയ ലാലേട്ടനെയും ശോഭനയും സുരേഷ് ഗോപിയും കണ്ടപ്പോഴത്തേക്കും പഴയ ഒരു ഇതിലേക്ക് പോയി. കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആ. ശരിക്കും നമുക്ക് ഈ പണ്ടത്തെ ഈ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ സിനിമ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. മരിച്ചു പോയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അവരെ അവരെ കണ്ടപ്പോഴൊക്കെ ലളിതയായാലും ഇന്നസെന്റ് പപ്പു തിലകൻ ചേട്ടൻ അവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു അവരുടെ അഭിനയം എന്നൊക്കെ പറയുമ്പോ നമ്മള് ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തേക്ക് ഒരു ഒരു പുതുമയുണ്ട്, ഒരു പുതുമ, അത് തന്നെ. വീണ്ടും അവരെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സന്തോഷം, ഒരു സന്തോഷം. നീ ടിവിയിൽ കണ്ടിട്ടുണ്ടോ ഈ സിനിമ? ആ, രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ടിവി കണ്ടു കഴിഞ്ഞ് തിയേറ്ററിലോട്ട് വരുമ്പം ആ
അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കോമഡി ഒക്കെ നന്നായിട്ടൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, അവന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പേടിച്ചോ തിയേറ്ററിൽ കണ്ടപ്പോ? ടിവിയില് കണ്ടതുകൊണ്ട് നല്ല, എന്നാലും നല്ല ഡോൾബി അറ്റ്മോസ്ഫിയർ ഒക്കെ കേൾക്കുമ്പോ നല്ല പേടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ കോമഡി എല്ലാം ഉണ്ട്, ഇന്നസെന്റ് ചേട്ടന്റെ ഒക്കെ കോമഡി ഒക്കെ പറഞ്ഞ് നല്ല ചിരിയുണ്ട്. ആ തുടക്കത്തിലെ കോമഡിയാണ് തുടങ്ങുമ്പോഴേ. ഞങ്ങള് കഴിഞ്ഞ ദിവസം പാലസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു.